ബാലയെന്ന് ഓർഗനൈസിന് വരുമ്പോ നമ്മള് ബാലയോട് എന്താണ് ഡീൽ എന്ന് പറയും. നമുക്കൊരു ഡീൽ വേണമല്ലോ, പൈസ വേണ്ടേ. ദൃശ്യം പടത്തിൽ വരുന്നതുപോലെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു, അറിഞ്ഞായിരുന്നോ? അല്ല, എല്ലാവരും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് മൈക്കൊക്കെ വെച്ചേക്കണം. ഇത് കേസാക്കി ബാല കാണാൻ കിട്ട്, ഇനി അതിനപ്പുറത്തോട്ടൊക്കെ പോവായിരിക്കും. ബാല വേണം നമ്മുടെ അടുത്തോട്ട് വരാൻ, അല്ല നമ്മൾ പോയി ഹോംവേസ് ആക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മ അല്ല പ്രതി. ഇപ്പൊ തന്നെ കൂപ്പിടുമ്പ ബാല ഹോംവേസിന് വരുമ്പോ നമ്മള് ബാലയോട് എന്താണ് ഡീൽ എന്ന് പറയും. നമുക്കൊരു ഡീൽ വേണമല്ലോ, പൈസ വേണ്ടേ. അങ്ങനെ എന്താ കേട്ട, നമുക്കൊരു ഡീല് വന്നാൽ പൈസ വേണ്ടേ? എല്ലാവർക്കും മനസ്സിലായോ? അല്ല ഒന്നുകൂടെ കേൾപ്പിക്കണോ? ഒന്നുകൂടെ കേൾപ്പിക്കണോട്ട്. ബാല വേണം നമ്മുടെ അടുത്തോട്ട് വരാൻ, നമ്മൾ പോയി ഹോംവേസ് ആക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ അല്ല പ്രതി. ബാല ഹോംവേസിന് വരുമ്പോ നമ്മൾ ബാലയോട് എന്താണ് ഡീൽ, നമുക്കൊരു ഡീൽ വേണമല്ലോ, പൈസ വേണ്ടേ. ഈ ക്ലിപ്പ് ആണ് എനിക്ക് തന്നത്. ഞാൻ ഭൂമിദ്ര ഉണ്ണിയ സിനിമ ഇറങ്ങിയപ്പോ ഞാൻ അന്ന് ക്രിട്ടിസൈസിലുണ്ടായിരുന്നു. പൊട്ടനെ ചട്ടൻ ചതിക്കും, ചട്ടനെ ദൈവം ചതിക്കും. ചെയ്ത്താനയുടെ എനിക്ക് പേഴ്സണലായിട്ട് വൈരാഗ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെയ്ത്താന എന്നോട് കാണിച്ചത് ശരിയായ പരിപാടിയല്ല. എന്റെ അവനിപ്പോ എല്ലാവരും ഇങ്ങനെ ഒരു ഫൂളിങ് പീപ്പിൾ ഫോർ ലാസ്റ്റ് 10 ഇയേഴ്സ്. ആരാ നിങ്ങൾക്ക് തന്നത്? അത് ഇൻഡയറക്ട് സോഴ്സ് ആണ്, അതേ പറയാനില്ല. അത് പറയണ്ടല്ലോ, പറയണം. ആൽവിൻ ഞങ്ങളുടെ ഫോണിലെല്ലാം കണ്ട്. ഞാൻ കണ്ടു, പറഞ്ഞു പോയതാ. എന്നെ തെർമോക്കോളിന് പറയും, ആൽവിൻ പറയാം. അല്ല എനിക്കാണ് എനിക്ക് ചെയ്താനെ ഒതുക്കണോ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ ചെയ്തത് ശരിയല്ല. ചെയ്താനെ ഒതുക്കണം എനിക്ക് അങ്ങനെ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ ചെയ്തത് ശരിയല്ല. പൊട്ടനെ ചട്ടൻ ചതിക്കും, ചട്ടനെ ദൈവം ചതിക്കും എന്ന് പറയും. ഇത്രയും നാളെ അവൻ കളിച്ചോണ്ടിരിക്കുകയാണ്. എനിക്കൊരു സംശയം, ഞാനാണ് പൊട്ടൻ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, നിങ്ങൾ വരുന്ന മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. ചെയ്ത്താനെ കുറിച്ചും ആ ഫ്രണ്ട് കുറിച്ചും എന്താ പറഞ്ഞിരുന്നു, അതെന്താണ്? ആൽവിൻ പറയുന്ന പുണ്യാലണക്കിന് ഞാൻ നന്ദി പറയുന്നു. അവൻ ആരും പോലും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ആരും പോലും ഇല്ല. ആ ക്ലിപ്പിൽ തന്നെ ഇദ്ദേഹത്തിന് ഇട്ട ക്ലിപ്പ് നിങ്ങൾ ഇട്ടിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. യെസ്, ചെകുത്താന്റെ ബന്ധു അല്ലേ, റിലേറ്റീവ്, ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ്. എല്ലാം പറഞ്ഞിരിക്കുന്നത് അല്ലേ, നിങ്ങൾ കണ്ടല്ലേ. സി, ഇത് വ്യക്തമായിട്ടുണ്ട്, വ്യക്തമായിട്ട് വളരെ ക്ലിയർ ആയിട്ടുണ്ട് കാര്യങ്ങൾ. ഹി വാണ്ട്സ് മണി. മണിയാണ് അല്ലേ? നിങ്ങൾ കേട്ടോ? ചെവി തുറന്നോ? എന്താ പറഞ്ഞ? നീ പറ എന്താ പറഞ്ഞ? ഉറക്കെ പറ, എപ്പോഴും ഉറക്കെ പറയുന്ന അതാണത്വം. പൈസ ആവശ്യം, പൈസ ആവശ്യം. ഒരു ഡീൽ ഉറപ്പിക്കാം, ബാല ഇങ്ങോട്ട് വരണം. അപ്പോ എല്ലാ പ്രസ് മീറ്റ് നടന്നത് എല്ലാവരുടെ അടുത്തും ഞാൻ പറയാം, നിങ്ങളെ പൊട്ടനാക്കിയില്ലേ അവൻ? ഒരു തെളിവുണ്ട്, ഭയങ്കര തെളിവുണ്ട്. അന്ന് രാത്രി ഞാൻ പറയുന്നു, ഒരു തെളിവ് അവൻ്റെ കയ്യിലല്ല, എന്നെ പേടിപ്പിക്കുക. എങ്ങനെ പേടിപ്പിക്കുകയാണെങ്കിൽ പുല്ലും കൂടെ പറഞ്ഞല്ലേ, ഒരു കോംപ്രമൈസിന്. അപ്പോൾ ബാല ഇറങ്ങി വരും, അപ്പോൾ ഒരു ഡീൽ നടത്താം, അപ്പോൾ ലക്ഷങ്ങൾ മേടിക്കാം. ചത്താലും ശരി, തന്മാനമുള്ള ഒരു മനുഷ്യൻ, എൻ്റെ അപ്പൻ ജീവിച്ചില്ല, ഇവരെല്ലാം പറയുന്ന അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല പുല്ലിന്ന്. ഇപ്പോഴും എനിക്ക് പിടികിട്ടിട്ടില്ല ട്രോള് വന്നത്. എൻ്റെ അപ്പനല്ല നിൻ്റെ അപ്പൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞ? എൻ്റെ അച്ഛൻ, എൻ്റെ തന്തയല്ല നിൻ്റെ തന്ത. നിന്നെ കുറിച്ച് പറഞ്ഞാലും എന്നെ കുറിച്ച് പറഞ്ഞാലും, എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഇദ്ദേഹത്തിന്റെ ഫാദർ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ഇദ്ദേഹം അല്ലേ. അവൻ പറഞ്ഞ വാക്കുകൾ, അത് എന്നെ കുറിച്ച് പറഞ്ഞോ പുള്ളിയെ കുറിച്ച് പറഞ്ഞു? പുള്ളിയെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ശരി, വേറെ ഒരു കാര്യം പറഞ്ഞു. ധനജയൻ ആരാണ്? ധനജയ് ഇന്നല്ല ലുണുമാളിൽ വെച്ച്, ടാക്കോബെല്ലിൽ വെച്ച് ഒരു മണിക്കൂറാണ് ധനജയ് എന്നോട് സാറിനെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല പറഞ്ഞത്. ധനജയ് എന്റെ ബെൽബിസ്റ്റാണല്ലോ പറഞ്ഞ കളിക്കുകയാണ്. ഇവിടെ ഇവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധനജയ് ഇസ് നമ്പർ വൺ ക്രൂ. പണ്ടേ എനിക്ക് അവനറിയാം, എന്നെ വെച്ചാൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കിയുണ്ട്. അവൻ നമ്പർ വൺ ക്രൂക്കാണ്. അവൻ ചെകുത്താൻ്റെ ആളായിരുന്നു അവൻ. അവനും അവിടെ കൂടുതൽ അവരും എന്നെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ വഴങ്ങി കൊടുക്കാതിരിക്കുക ചെയ്താ സന്തോഷം. ധനജയൻ താങ്കളുടെ വീട്ടിലേക്ക് പോയോ? വീട്ടിൽ വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മയെ പേടിപ്പിച്ചു. ധനജയൻ അത് ഞാനേ
7 ഫീറ്റ് ടാലിൽ ഇരിക്ക ചൈതന്യ സുഹൃത്ത് ഗോഡ് ബ്ലെസ് എന്ന് പറഞ്ഞു ഈ വീഡിയോ എൻ്റെ ക്യാമറയിലാണ് എടുത്തത്, ഇതേ ഫോണിലാണ് എടുത്തത്, ലിനീഷാണ് എടുത്തത്. ലിനീഷ് ഇങ്ങോട്ട് വാ, പറ, സത്യം പറ, തുറന്ന് പറ. ഇവൻ്റെ സൈസ് കണ്ടിട്ടാണ് പേടിച്ചു പോയത്. ധനഞ്ജയ് സാറിനെതിരെ ബാലചേട്ടനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി സന്തോഷിനെ വെച്ച് എങ്ങനെയാ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുന്നത്? ഇവര് ലക്ഷങ്ങൾ നേടിയെങ്കിൽ എന്റെ പോപ്പുലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്ത മീഡിയക്കാരാണ്. ശരിയാണ്, ഇവർ കാശുണ്ടാക്കിയില്ല. തിരുത്തി പറയാം, ഒരു കോൺട്രവേഴ്സി വരുമ്പോഴും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അയാൾ കാശിന് വേണ്ടിയല്ല, അയാളുടെ ഫോണൊക്കെ എടുത്ത് നോക്കിയാലും നിങ്ങൾ എടുത്ത് നോക്കിയാൽ പോലും അറിയാം യൂട്യൂബിൽ എങ്ങനെ കാശ് നേടുന്ന പോലും പുള്ളിക്ക് അറിഞ്ഞോടാ. ഡെഫിനറ്റ്ലി അറിഞ്ഞോടാ, അയാൾ ഒരു ശുദ്ധനാണ്. പക്ഷെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും ഞാൻ ആ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യില്ല. ഹി നീഡ്സ് ട്രീറ്റ്മെൻറ്റ്. ഞാൻ അയാളെ കുറ്റപ്പെടുത്തി ചാനൽ മുമ്പ് വെച്ചിട്ട് അയാളുടെ കരിയർ ഞാൻ താഴ്ത്താൻ നിൽക്കുന്നില്ല. നിങ്ങൾ ഈ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, അയാളെ നന്മപ്പെടുത്തി കൊണ്ടുവരണം. ഇഫ് ഗിവൻ ഗാഡ് ഗ്രേസ് 6 മന്ത്സിലാണ് ശരിയാക്കിയത്. ഇനി മനസ്സിലാക്കുക, എല്ലാ തെളിവും നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്യും. ഓക്കെ, ഗോഡ് ബ്ലെസ് ആൾ. വേറെ എന്തെങ്കിലും പഞ്ചായത്തിലേക്ക് പറയണോ? വേണ്ടല്ലേ, ഞാൻ പൊട്ടനല്ലെന്ന് പറയാം. അതല്ല, നീ പോടാ, നീ പൊട്ടനാ. ഇത് കോംപ്രമൈസിന് ഒരു വേർഡ് യൂസ് പണ്ണാര്. ഏ, സിംഹത്തുക്കും എലിക്കും കോംപ്രമൈസ് കിടയാ. ഓക്കെ.